السلام عليكم ورحمة الله. الحمد لله رب العالمين، اللهم صل على سيدنا محمد وعلى آل محمد، كما صليت وسلمت وباركت على إبراهيم وعلى آل إبراهيم في العالمين، إنك حميد مجيد. أما بعد، اتقوا الله عباد الله. ആദരണീയരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുവാനും ഈമാനുള്ളവരായി മരണപ്പെടുവാനും അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിലെ ആരാധനാ കർമ്മങ്ങളിൽ പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്ന കർമ്മമാണ് നമസ്കാരം. ഒരു വിശ്വാസിക്ക് ഒരിക്കലും ഒഴിച്ചുകൂടുവാൻ പറ്റാത്ത ആരാധനാ കർമ്മം കൂടിയാണ് നമസ്കാരം. രോഗാവസ്ഥയിലോ യാത്രയിലോ പട്ടാള സേവനം അനുഷ്ഠിക്കുന്ന വേളയിലോ ഒക്കെയാണെങ്കിലും ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കുവാൻ സാധിക്കുകയില്ല. സലാത്തുൽ ഖൗഫ് എന്ന പേരിൽ ഭയാവസ്ഥയിലുള്ള നമസ്കാരം തന്നെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. വഇൻ ഖിഫ്തും ഫരിജാലൻ ഔ റുക്ബാനൻ, ഭയാവസ്ഥയിലാണ് സൈനിക സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന വേളയിൽ കൃത്യമായി പൂർണ്ണമായ ഏകാഗ്രതയോടുകൂടി നമസ്കാരം അനുഷ്ഠിക്കുവാൻ സാധിക്കാത്ത അവസരമാണ് എങ്കിൽ നിങ്ങൾ നടന്നുകൊണ്ട് നമസ്കരിക്കുക, അല്ലെങ്കിൽ ഏത് വാഹനപ്പുറത്താണോ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ വെച്ച് നിങ്ങൾ നമസ്കരിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് കാണാൻ കഴിയും. സ്വബോധം നിലനിൽക്കുന്ന കാലത്തോളം ഈ ബാധ്യത നിലനിൽക്കുന്നു, മരണത്തോടുകൂടി മാത്രമേ അത് വിട്ടുപോകുന്നുള്ളൂ. അള്ളാഹു ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒരാളെയും ഒഴിവാക്കിയിട്ടില്ല. മുൻകഴിഞ്ഞ പ്രവാചകന്മാർക്കും അത് നിർബന്ധമായിരുന്നു, അവരുടെ സമുദായങ്ങൾക്കും അത് നിർബന്ധമായിരുന്നു. രൂപത്തിലും ഭാവത്തിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ശരി, തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആസന്ന മരണനായി കിടക്കുന്ന സമയത്ത് പോലും അസ്സലാത്തുസ്സലാമാ മലക്കത്ത് ഐമാനുക്കും, നിങ്ങൾ നമസ്കാരത്തിന്റെ കാര്യത്തിൽ വീഴ്ച വരുത്തരുത്, നമസ്കാരം അക്കാര്യത്തിൽ നിങ്ങൾ വീഴ്ച വരുത്തരുത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അധീനതയിലുള്ള ദാസന്മാരുടെ കാര്യത്തിലും വീഴ്ച വരുത്തരുത്. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തെ വിശേഷിപ്പിച്ച് ഒരുപാട് പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. അസ്സലാത്തു ഇമാദുദ്ദീൻ ഫമൻ അഖാമഹ ഫഖദ് അഖാമദ്ദീൻ വമൻ തറക്കഹ ഫഖദ് ഹദമദ്ദീൻ. العهد الذي بيننا وبينهم الصلاة ومن تركها فقد كفر. بين العبد وبين الكفر ترك الصلاة. നമസ്കാരം ദീനിന്റെ നെടുന്തൂണാണ്. ആരത് നിലനിർത്തുന്നുവോ അവൻ ദീനിനെയാണ് നിലനിർത്തിയത്, ആരത് ഉപേക്ഷിക്കുന്നുവോ അവൻ ദീനിനെ തകർത്തു. നമസ്കാരം ഉപേക്ഷിക്കുന്നവൻ കാഫിറായിപ്പോയി എന്നൊക്കെയാണ് ഈ തിരുമേനി ഹദീസിലൂടെ വിശദീകരിച്ചു തന്നിട്ടുള്ളത്. ഈ നിർബന്ധ നമസ്കാരം ആഴ്ചയിൽ ഒരിക്കലോ ദിവസത്തിൽ ഒരിക്കലോ നിർവഹിച്ചാൽ മാത്രം മതിയാവുകയില്ല. എന്തിനാണ് ഇത്ര കർശനമായി 5 നേരം തന്നെ നിർവഹിക്കപ്പെടണം എന്ന് അള്ളാഹു തീരുമാനിച്ചിരിക്കുന്നത്? 5 നേരം തന്നെ നിർവഹിക്കണമെന്ന് എന്തിനാണ് നമ്മോട് കണിശമായ രൂപത്തിൽ കൽപ്പിച്ചിരിക്കുന്നത്? തീർച്ചയായും വ്യക്തമായ ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് 5 നേരം നമസ്കരിക്കണം എന്ന് അള്ളാഹു നമ്മോട് ആജ്ഞാപിച്ചത്. അള്ളാഹുവിന്റെ അടിമത്തത്തിൽ നിന്ന്, അള്ളാഹുവിന്റെ സന്മാർഗത്തിൽ നിന്ന് മനുഷ്യനെ തെറ്റിച്ചു കളയുന്നതിന് വേണ്ടി ഒരുപാട് ദുശക്തികൾ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ ദുശക്തികളുടെ കെണിയിൽ നിന്ന്
രക്ഷ നേടുക എന്നത് അങ്ങേയറ്റം ശ്രമകരമായ, അങ്ങേയറ്റം ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടുന്ന ഒന്നാണ്. നമ്മുടെ ശത്രുവും മനുഷ്യനെ വഴിപിഴപ്പിച്ച് അടങ്ങൂ എന്ന് വാശിയോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദുശക്തികളിൽ ഒന്നാണ് പിശാച് എന്ന് പറയുന്നത്. കുത്തിബാലേഹി അന്നഹു മൻ തവല്ലാഹു ഫഅന്നഹു യുദില്ലു വയഹ്ദീഹി ഇലാ അദാബി സഈർ. പിശാചിനെ സംബന്ധിച്ചിടത്തോളം അവൻ മനുഷ്യനെ വഴിപിഴപ്പിക്കുക തന്നെ ചെയ്യും, മാത്രമല്ല കത്തിജ്വലിക്കുന്ന നരകത്തിലേക്കാണ് അവനെ വഴി നടത്തുക. അതാണ് പിശാച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിശാചിനെ ആരൊക്കെയാണോ അംഗീകരിച്ച്, അവൻ്റെ നേതൃത്വം അംഗീകരിച്ചു കൊണ്ടിരിക്കുന്നത്, അവനെ ആത്മമിത്രമായി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്, അത്തരം ആളുകളെ പിശാച് വഴിപിഴപ്പിക്കുക തന്നെ ചെയ്യും. നരകത്തിലാണ് പിശാച് അവരെ കൊണ്ടെത്തിക്കുക എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ പിശാചിൻ്റെ പലതരത്തിലുള്ള കെണികൾ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നു. മനുഷ്യർ ഒന്നിലല്ലെങ്കിൽ മറ്റൊന്നിൽ അകപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഇല്ലാ ഇബാദിക മിൻഹുമുൽ മുഖ്ലസീൻ, നിഷ്കളങ്കരായ ഭക്തന്മാരായ സജ്ജനങ്ങളൊഴിച്ച് ബാക്കി എല്ലാ ആളുകളും പിശാചിൻ്റെ കെണിയിൽ പെട്ടുകൊണ്ടിരിക്കുന്നു. സജ്ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കെണിയിലകപ്പെടുന്നു എന്ന് കാണുമ്പോൾ അതിൽ നിന്ന് ഉടനെ തന്നെ രക്ഷപ്പെടാൻ അവർക്ക് സാധിക്കുന്നു എന്നത് മാത്രമാണുള്ള വ്യത്യാസം. അതോടൊപ്പം തന്നെ ദേഹേച്ഛ എന്ന് പറയുന്ന നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള ഒരു ദുശക്തി കൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അഫർ ഐത മനിത്തഹദ ഇലാഹഹു ഹവ അഫ അന്ത തകൂനു അലൈഹി വക്കീല. സ്വന്തം ഇച്ഛയെ ഇലാഹാക്കിയവനെ താങ്കൾ കണ്ടുവോ? അത്തരം ആളുകളുടെ കാര്യം നോക്കി നടത്തുവാൻ പ്രവാചകരെ താങ്കൾക്കാകുമോ എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. ദേഹേച്ഛ കടിമപ്പെട്ടുകൊണ്ട് പലതരത്തിലുള്ള വഴികേടുകളിലാണ് മനുഷ്യൻ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. പിശാചിനും ദേഹേച്ഛക്കും പുറമെ സന്മാർഗത്തിൽ നിന്ന് മനുഷ്യരെ വഴിതെറ്റിക്കുന്നതിനു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദുശക്തികൾ സാംസ്കാരിക സാമൂഹിക സാഹചര്യങ്ങളിൽ നിലനിൽക്കുന്നു. അഥവാ സാംസ്കാരിക സാമ്പത്തിക സാമൂഹികമായ ചുറ്റുപാടുകളാണ് മനുഷ്യനെ വഴിതെറ്റിക്കുന്ന മറ്റൊരു ദുശക്തി. ഇത്തരം ദുശക്തികളിൽ നിന്നെല്ലാം രക്ഷ നേടിക്കൊണ്ട് മനുഷ്യരുടെ പാപങ്ങൾ പുറത്തു കിട്ടുവാനും അങ്ങനെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് അർഹരായിത്തീരുവാനും വേണ്ടി മനുഷ്യൻ എപ്പോഴെങ്കിലും മാത്രം പ്രാർത്ഥിച്ചാൽ മതിയാവുകയില്ല. നിരന്തരം ദിവസത്തിൽ 5 നേരം തന്നെ അള്ളാഹുമായി അടുക്കണം, അവനുമായി പ്രാർത്ഥിക്കണം, അവനുമായി അഭിമുഖ സംഭാഷണം നടത്തണം എന്ന് അള്ളാഹു തീരുമാനിച്ചിരിക്കുന്നു. മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പാപങ്ങൾ നമ്മിൽ നിന്ന് വന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. പലതരത്തിലുള്ള പ്രകോപനങ്ങളും പ്രലോഭനങ്ങളിലും നമ്മൾ അകപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. നാം എത്ര ആഗ്രഹിച്ചിട്ടും പരിശ്രമിച്ചിട്ടും ശ്രമിച്ചിട്ടും നമ്മിൽ നിന്ന് പാപങ്ങളില്ലാതായി പോകുന്നില്ല. ഇങ്ങനെ നമ്മുടെ ഈ പാപങ്ങളൊക്കെ പുറത്തു കിട്ടുന്നതിന് വേണ്ടി അള്ളാഹുവുമായി മുനാജാത്ത് നടത്തുകയല്ലാതെ മറ്റൊരു ഓമ്പഴിയും നമ്മുടെ മുമ്പിലില്ല. നമ്മൾ അള്ളാഹുവിൻ്റെ ആശ്രിതരാണ്. നമുക്കൊരുപാട് ആഗ്രഹങ്ങളുണ്ട്, ആവശ്യങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ദുരിതങ്ങളുണ്ട്, അവശതകളുണ്ട്. നമുക്കെന്തെങ്കിലും കിട്ടണമെങ്കിൽ അത് അള്ളാഹു തന്നെ നൽകണം. നമ്മിൽ നിന്ന് എന്തെങ്കിലും മാറി കിട്ടേണ്ടതുണ്ടെങ്കിൽ അത് അള്ളാഹു തന്നെ മാറ്റിത്തരേണ്ടതുണ്ട്. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ കീഴിലാണ് നമ്മൾ അനുദിനം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മോട് ആരെങ്കിലും ഒരാളൊരു കാര്യം നമുക്കൊരു സഹായം ചെയ്തു തന്നാൽ പ്രത്യുപകാരം എന്ന നിലയിൽ നന്ദി സൂചകമായ ഒരു വാക്കെങ്കിലും പറയണമെന്ന് നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുക സ്വാഭാവികമാണ്. അപ്പോൾ അനുദിനം അസംഖ്യം അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നന്ദി സൂചകമായി അള്ളാഹുവിനോട് നന്ദി പ്രകടനം നടത്തണം എന്ന് സ്വാഭാവികമായി നമുക്ക് ആഗ്രഹമുണ്ടാകും. ആ ആഗ്രഹം
നമുക്ക് എങ്ങനെയാണ് പ്രകടിപ്പിക്കാൻ, എങ്ങനെയാണ് ആ ആഗ്രഹം നടപ്പിൽ വരുത്തുവാൻ സാധിക്കുക? അള്ളാഹുമായി നേരിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അവനുമായി അഭിമുഖ സംഭാഷണം നടത്തിക്കൊണ്ട് മുനാജാത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നമസ്കാരത്തിലൂടെയാണ് നമുക്കതിന് സാധിക്കുക. അതുകൊണ്ട് നന്ദി സൂചകമായുള്ള പെരുമാറ്റവും പ്രവർത്തനങ്ങളും അടിക്കടി വന്നുകൊണ്ടിരിക്കുന്നു നമ്മിൽ നിന്ന് ദിവസം 5 നേരം. ഇതുകൊണ്ടാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നന്ദി സൂചകമായ അവൻ നന്ദി പ്രകടനം നടത്തണമെന്ന് ആഗ്രഹിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ നടത്തണമെന്ന് തന്നെ അവൻ ആഗ്രഹിക്കുക സ്വാഭാവികമാണ്. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എനിക്ക് കണ്ണിന് കുളിർമയുണ്ടാകുന്നത് നമസ്കാരത്തിലാണ്, ഖുർറത്തു ഐനി ഫി സ്വലാ. അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി, നമ്മിലുള്ള പാപങ്ങൾ പുറത്തു കിട്ടുക എന്ന മനസ്സോടുകൂടി, അള്ളാഹുവിന് ധർമാർഗത്തിൽ തന്നെ നമ്മെ അടിയുറച്ച് നിലനിർത്തണമെന്ന ഉത്കടമായ ആഗ്രഹത്തോടുകൂടി അവനോട് നിരന്തരം പ്രാർത്ഥിക്കുവാൻ മാത്രമാണ് നമ്മുടെ മനസ്സ് ഇഷ്ടപ്പെടുക എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അവൻ 5 നേരം തന്നെ പ്രാർത്ഥിക്കണം, നമസ്കരിക്കണം എന്ന് അള്ളാഹു തീരുമാനിച്ചിരിക്കുന്നു. മാത്രമല്ല, ഈ നമസ്കാരം നമുക്കൊരു ഭാരമായിട്ട് തോന്നുകയില്ല. അതാർക്കാണ് ഭാരമായി തോന്നുന്നത്? തങ്ങൾ അല്ലാഹുവിലേക്ക് തിരിച്ചു ചെല്ലേണ്ടവരാണെന്നും തങ്ങൾ അല്ലാഹുവെ കണ്ടുമുട്ടേണ്ടവരാണെന്നും വിശ്വസിക്കുന്ന ഭക്തജനങ്ങൾ ഒഴിച്ച് ബാക്കി മുഴുവൻ ആളുകൾക്കും ഈ നമസ്കാരം വലിയ ഭാരിച്ച ഭാരമുള്ള ഒരു കാര്യമായിട്ടാണ് തോന്നുക. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തിരുമേനി വിശേഷിപ്പിച്ചതുപോലെ ഇത് വിശ്വാസിയുടെ മുനാജാത്താണ്, വിശ്വാസിയുടെ മിഅ്റാജാണ്, മിഅ്റാജുൽ മുഅ്മിൻ. വിശ്വാസിയുടെ മിഅ്റാജും വിശ്വാസിയുടെ മുനാജാത്തും ഒക്കെയാണ് ഈ നമസ്കാരം. അതിൽ സന്തോഷത്തോടുകൂടി ആനന്ദത്തോടുകൂടി വളരെ പ്രോത്സാഹനജനകമായ കാര്യങ്ങൾ ഒരുക്കി വച്ചിരിക്കുന്നു എന്ന ആഗ്രഹത്തോടുകൂടി ആണ് നമസ്കാരത്തെ വിശ്വാസി സമീപിക്കുക. അവനതൊരിക്കലും ഭാരമായി തോന്നുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാവുകയില്ല. അങ്ങനെ വിശ്വാസി അവൻ അർഹിക്കുന്ന പ്രാധാന്യത്തോടുകൂടി നമസ്കാരത്തിന് നൽകേണ്ടുന്ന ഗൗരവം നൽകിക്കൊണ്ട് അവനാണ് നമസ്കാരത്തെ സമീപിക്കുന്നു. അങ്ങനെ ഒരുപാട് പ്രതിഫലങ്ങൾക്ക് കാരണമായി തീരുന്ന, അനുഗ്രഹങ്ങൾക്ക് കാരണമായി തീരുന്ന, പാപങ്ങൾ പുറത്തു കിട്ടുന്നതിന് നിമിത്തമായി മാറുന്ന ഈ നമസ്കാരമെന്ന അള്ളാഹുവിൽ നിന്നുള്ള വലിയ ഈ പാരിതോഷികം നാം അതിൻ്റെ ഗൗരവത്തോടുകൂടി നിർവഹിക്കുവാൻ പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.